ഹായ് ഗൈസ്, കുറച്ച് മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടു, ചിലപ്പോൾ നിങ്ങളും ശ്രദ്ധിച്ചു കാണും. അതായത് നമ്മുടെ കാസർഗോഡ് അവിടെ പ്ലസ് വൺ വിദ്യാർത്ഥി പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു റാഗിങ് നടക്കുന്നുള്ളത്. അപ്പോൾ അതിനകത്ത് പ്ലസ് ടു വിദ്യാർത്ഥികൾ ആ ഒരു പ്ലസ് വൺ സ്റ്റുഡൻറ്റിൻ്റെ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞു നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ പറയുവാണ്, ആ വീഡിയോക്കകത്ത് ഇതിനകത്ത് ആരുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല, ഒന്ന് ബ്ലറാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്, പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മുടി മുറിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. റാഗിങ്ങിനെതിരെ അതിശക്തമായ നിയമങ്ങൾ നാട്ടിലുണ്ട്. ഗൈസ്, അപ്പോൾ സംഭവം കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ എന്താ പറയണ്ടേ, നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പോക്കൃത്തരം. അല്ലാണ്ട് എന്താ പറയുന്നത്, കാരണം എന്താ ഇപ്പം ഒരാൾ മുടി വളർത്തുക അല്ലെങ്കിൽ ഒരാൾ താടി വളർത്തുക എന്നൊക്കെ ഉള്ളത് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് ഏത് മറ്റേ അടുത്ത സീനിയേഴ്സാന്ന് പറഞ്ഞാലും എവിടെ വേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ഒരു റായിയൊക്കെ ശരിയാണ്, ഒരു ലിമിറ്റ് വെച്ചുള്ള റായിയൊക്കെയാണ് നല്ലത്. അല്ലാണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മോശമല്ലേ. ശരിക്കും പറഞ്ഞാൽ റാഗിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എൻ്റർടൈൻമെൻറ്റായിട്ടാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് എന്താ, നമ്മൾ റാഗി എന്ന ആ ഒരാളെ ശരിക്കും വേദനിപ്പിച്ചല്ല ചെയ്യേണ്ടത്. ശരിക്കും ഇന്ന് കാസർഗോഡ് നടന്ന ആ ഒരു സംഭവം ഭയങ്കര എന്താ ഭയങ്കര മോശമായി പോകുന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അവനെ മുടി മുറിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അവനെ മുടി മുറിച്ച ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളുടെ മുടിയായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ചിലപ്പോൾ അവൻ കുറച്ച് വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന വളർത്തുന്ന മുടിയൊക്കെ ആയിരിക്കും, കാരണം അത് അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഭയങ്കര എന്താ ഒരു ബോർ ഏർപ്പാടാണ്. എന്താ ഇപ്പം ഈ അടുത്ത് തന്നെ എന്തെല്ലാം സംഭവങ്ങൾ ഇതുപോലെ റാഗിൻ്റെ പേര്, ഇപ്പം ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ തെറ്റിയത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തോ ഒന്നും ഞാൻ പറയവല്ല, ഞാൻ കൊമേഴ്ഷ്യലായിട്ട് തന്നെ പറയുവാണ്. സംഭവം ഇതൊക്കെ ഭയങ്കര മോശമായി പോയി. ശരിക്കും റാഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു സംഭവമാണ് റാഗിങ്. എന്താ പറയുക, കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യിക്കുക, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ റാഗിങ്. അല്ലാണ്ട് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളെല്ലാം വെച്ചാൽ മാറി റാഗിങ്, ഇതൊക്കെ വെറും പൂക്കൃത്തം എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ സ്കൂൾ ലൈഫാണ്, ഇതൊക്കെ മാക്സിമം എൻജോയ് ചെയ്യേണ്ടതാണ്. അല്ല റാഗി ഇതിങ്ങനെയൊക്കെ അലമ്പാതെ ശരിക്കും എൻജോയ് ചെയ്യാൻ നോക്ക്, രണ്ട് വർഷം വീട്ടിൽ ഇരിക്കുമല്ലായിരുന്നു. അപ്പം ഉള്ള ടൈം മാക്സിമം എൻജോയ് ചെയ്യും, അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെയൊക്കെ റാഗി ചെയ്ത് അലമ്പ് നടക്കാണ്ട് ശരിക്കും അങ്ങ് അടിച്ചു പൊളിക്കുക, പഠിക്കുക അടിച്ചു പൊളിക്കുക എല്ലാം വേണം. അല്ല റാഗി ഇതിങ്ങനെയൊക്കെ ഭയങ്കര മോശമാണ്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ സ്കൂൾ ലൈഫും കൂടിയാണ്. ഇത് സംഭവം കാസർഗോഡാണ് നടന്നത്, സ്ഥലപ്പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. പിന്നെ ഇത് ആരുടെ പേര് ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ കേസൊക്കെ ആയത് പറയുന്നത് അത് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ കണ്ടപ്പം നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പം അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ വീണ്ടും പറയുവാണ്, എന്താ ഈ സ്കൂൾ ലൈഫിലെ റാഗിങ്ങൊക്കെ എന്താ കുറച്ചൊന്ന് എന്താ ഒരു ലിമിറ്റ് വെച്ചൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, റാഗിങ് വേണ്ട എന്നല്ല, റാഗിങ് വേണം. കാരണം റാഗിങ്ങൊക്കെ ചെയ്താൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു പക്ക കമ്മ്യൂണിക്കേഷൻ കിട്ടും എന്ന് പറഞ്ഞ് അത്ര ഓവർ റാഗിങ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് ടൈപ്പുള്ള റാഗിങ്ങൊക്കെ ചെയ്യുക. റാഗിങ്ങൊക്കെ ലീഗലി തെറ്റാന്നൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ റാഗി ഞാൻ പ്രേരിപ്പിക്കുന്നല്ലോ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഈ കണ്ട ഈ ഒരു സംഭവം പച്ചയ്ക്ക് പറഞ്ഞാൽ വെറും ഇതായിപ്പോയി. അപ്പോൾ എന്തായാലും അച്ഛൻ വരെ നിങ്ങൾ നോക്കി കണ്ടൊക്കെ റാഗി ചെയ്യുക, എല്ലാവരും എൻ്റർടൈൻമെൻറ്റായിട്ട് തന്നെ കാണുക ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതൊരു വ്ളോഗോ ഒന്നുമല്ലായിരുന്നു, ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കണം തോന്നി, അത്രേ ഉള്ളൂ. സോ നമുക്ക് പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം, അതുവരെ ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്തേക്ക്. ടാറ്റാ.